നമ്മുടെ വണ്ടി സർവീസിന് കയറിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാനായിട്ട്, ജനറൽ സർവീസായിട്ടാണ് പറഞ്ഞാണല്ലോ, അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എയർ ഫിൽറ്റർ തൽക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് തരാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു നോക്കുന്ന സമയത്ത് ഈ സൈഡിലൊക്കെ ഓയിൽ ലീക്ക് ഉണ്ട് കേട്ടോ. ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽ സീൽ പോയിട്ട് ഇവിടെ ഓയിൽ ലീക്ക് ആയി കാണുന്നത്. അപ്പോൾ അത് നമുക്കതൊന്ന് ക്ലിയർ ചെയ്തിടാം. പിന്നെ അതിൻ്റെ ബെൽറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ചെറുതായൊരു പൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്, തൽക്കാലം നമുക്ക് യൂസ് ചെയ്യാം. വലിയ ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് അടുത്ത സർവീസിൽ നമുക്ക് ഒന്നായി കയറ്റി മാറ്റിയേക്കാം കേട്ടോ. അതേപോലെ തന്നെ ബാക്കിലെ ബ്രേക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, ക്ലീൻ ചെയ്ത് തരാം. ബാക്കിലത്തെ ടയറിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ, ടയറില്ല, തീർന്നേക്കാണ്. ഈ സൈഡിലെ കട്ട മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആക്സിലേറ്റർ കേബിളിൻ്റെ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായല്ലോ ടൈറ്റാണ്, ആക്സിലേറ്റർ കേബിൾ ടൈറ്റാണ്. അപ്പോൾ അത് മാറ്റിയിട്ടാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. പിന്നെ ഇത് ക്ലച്ച് യൂണിറ്റ്, ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റൊക്കെയാണ്, അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. ക്ലച്ച് ഔട്ടറും അതിലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഒന്ന് പോളിഷ് ചെയ്ത് കയറ്റൊന്ന് പേപ്പറോട്ട് ഉടച്ച് കയറ്റിയാൽ മതി. ഇതതിൻ്റെ റോളർ വെയിറ്റ് കാര്യങ്ങളൊക്കെയാണ്, വലിയ തേയ്മാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇതൊക്കെ ചെറിയൊരു പ്ലേ സ്റ്റാർട്ടിംഗ് ഉണ്ട്, നമുക്ക് കുഴപ്പമില്ല, തറക്കാലൊന്നും ചെയ്യേണ്ട, നമുക്ക് മാനിയായിട്ട് ഉപയോഗിക്കാം. ബെൻഡക്സ് യൂണിറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ ഓയിൽ ലീക്കിൻ്റെയാണ് ആ നനവൊക്കെ കാണുന്നത്. ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് എൻ്റെ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് കേട്ടാ, ഇതിൻ്റെ ബുഷൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി, വേറെ പറയത്തൊക്കെ വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല. ഗ്രീൻ ബുഷായാലും ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. പിന്നെ അതിൻ്റെ ഹോണിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്, ഹോൺ ഇതിനകത്ത് വെച്ചേക്കുന്നത് എക്കോ ടൈപ്പാണ്, അതിൻ്റെ കണക്ഷൻ ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല. നിലവിൽ ആകെക്കൂടി വയറിങ്ങൊക്കെ അലുകുൽത്തായി ഇട്ടേക്കണം. സർക്കാരം വേണമെങ്കിൽ ഒരു കമ്പനി ഹോൺ ഒന്ന് സെറ്റ് ചെയ്യാം. ഇതെന്താ, ഇതിൻ്റെ പർപ്പസ് എന്താണ്, അതെങ്ങനെയാണ് ചെയ്തേക്കണേന്ന് അതിൻ്റെ ഡയഗ്രാം ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അത് വർക്കിംഗ് ആണോ എന്നുള്ള ദിവസം ഒന്നും ഒരു ഐഡിയ ഇല്ലല്ലോ. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറയും, ഹോണ്ട ദിവസം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചൊന്ന് ക്ലിയർ ആയിട്ട് പറയാം. കാരണം എന്താ വെച്ചാൽ അഴിച്ചു നോക്കുമ്പോൾ കണക്ഷനൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കിടക്കാം. പിന്നെ ഇതൊക്കെ ഇത് നമുക്ക് കിടന്ന് ഈ സൈഡിൽ പിടിപ്പിച്ചിട്ട് ഈ മൺകാടുമേ കിടന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക ആ സൈഡിലൊക്കെ. ഇതെവിടെയായാലും ഇതുണ്ടോ, ഇത് സർക്കാരിൽ നിന്ന് പൊക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ തീരെ മോശമാണ്, അതായത് അളവ് കുറവൊന്നുമില്ല, പക്ഷെ കളറ് തണോ, നല്ല രീതിയിൽ കളർ ചെയ്ത് കൊണ്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഒരു എസ്റ്റിമേറ്റ് ഇടാം, അതായത് ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും എഞ്ചിൻ ഓയിൽ, ക്ലച്ച് ഷാഫ്റ്റിൻ്റെ ഓയിൽസിൽ എഞ്ചിൻ ഓയിൽ സർവീസ് വർക്ക്. ഈ ഹോണിൻ്റെ ദിവസം എന്താണെന്ന് വെച്ചാൽ ക്ലിയറായിട്ടൊന്ന് പറയണം കേട്ടോ, അതെന്താ ചെയ്യേണ്ടത് എങ്ങനെയുണ്ട് നല്ല ദിവസം. ബാക്കിത്തെ ഞാൻ നോക്കിയിട്ട് എൻ്റെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാം.